നന്മ നിറഞ്ഞവളെന്നു മാലാഖ ചൊല്ലിയതെത്ര സത്യം. സാത്താന്റെ തന്ത്രങ്ങളെല്ലാം തകർക്കാൻ നിന്നോളമാരു ശക്ത. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത കൂടിയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 3:15 അല്ലേ. ദൈവമായ കർത്താവ്, പിതാവായ ദൈവം സാത്താനോട് പറയുകയാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. ഭൂമിയിലെ സാത്താൻ്റെ ആദ്യത്തെ ശത്രു മറിയമാണെന്ന് പിതാവായ ദൈവം പറയുകയാണ്. നീയും സ്ത്രീയും, ഈ സ്ത്രീ യോഹനൻ്റെ സുവിശേഷത്തിൽ സ്ത്രീ കാണുന്നുണ്ട്. വെളിപാട് 12-ാം അധ്യായത്തിൽ സ്ത്രീ, ഇത് മറിയമാണെന്ന് നമുക്കറിയാം. മാതാവിനെ പറ്റിയാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പോൾ ഭൂമിയിൽ സാത്താൻ്റെ ആദ്യത്തെ ശത്രു മറിയമാണെന്ന് പിതാവായ ദൈവം പറഞ്ഞു. പരിശുദ്ധ കന്യകാ മറിയമാണെന്ന്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് അതുപോലെ ഒരു ശക്തിയുണ്ട്. അമ്മയ്ക്ക് തിന്മയോടൊരു ശത്രുതയുണ്ട്. അതുകൊണ്ട് അമ്മയുടെ പേര് പറയുമ്പോൾ തിന്മ അസ്വസ്ഥപ്പെടും. ജപമാല ചെല്ലുമ്പോൾ തിന്മ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറഞ്ഞത്, ഒരു വ്യക്തിയിൽ ഒരേ സമയം ജപമാലയും തിന്മയും ഒരുമിച്ച് വാഴുകയില്ല. ഒന്നുകിൽ ജപമാല ഉപേക്ഷിക്കും, അല്ലെങ്കിൽ തിന്മ ഉപേക്ഷിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കോ, ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഉരക്കല്ലാണ് ജപമാല. ജപമാല ചൊല്ലാൻ പറ്റാത്തത് ഒരു മടി കൊണ്ടോ അറിവ് കുറവുകൊണ്ടോ അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു തിന്മ നമ്മളെ പിടിക്കുമ്പോൾ നമുക്ക് ജപമാലയിൽ നിന്ന് ദൂരം കൂടുന്നതായിട്ട് തോന്നും, അകലം വരുന്നത് പോലെ തോന്നും. ജപമാല കൂടുതൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമ്പോൾ നമ്മൾ ഈശോയോട് വളരെ അടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നും. ഏതെങ്കിലും തിന്മകളിലേക്ക് നമ്മുടെ ജീവിതം ചാഞ്ഞു പോകുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ട്, ഹൃദയം മാറി നീ നടക്കുമ്പോൾ നമുക്ക് ജപമാല കയ്യിലെടുക്കാൻ ചെല്ലാൻ ബുദ്ധിമുട്ട് വരുന്നു, അതിൽ ശ്രദ്ധ കുറയുന്നു. തിന്മ നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ മാതാവിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ കുഴപ്പമല്ല, തിന്മയ്ക്ക് പറ്റില്ല, അമ്മയുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് തിന്മയ്ക്ക് വരാൻ പറ്റില്ല, അമ്മ കൂടെ നിൽക്കുമ്പോൾ വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജോൺ പോൾ പാപ്പ പറഞ്ഞത്, അല്ല, ഒരുമിച്ച് ജപമാല ചൊല്ലുന്ന, കുടുംബ പ്രാർത്ഥന നടത്തുന്ന ഒരു കുടുംബം അമ്മയുടെ വിമല ഹൃദയത്തിൽ സുരക്ഷിതമാണ്. അമ്മയുടെ വിമല ഹൃദയത്തിൽ ഒരുമിച്ച് ജപമാല ചൊല്ലുന്ന കുടുംബം സുരക്ഷിതമാണ്. ജപമാല വെഞ്ചരിച്ച് ജപമാല കഴുത്തിലണയണം, വെഞ്ചരിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, അമ്മയുടെ നാമം നമ്മൾ പറയണം, അമ്മയെ കാത്തുകൊള്ളണേ, അമ്മയെ ആശ്രയമേ എന്ന് പറയണം. അമ്മയുടെ പാട്ടുകൾ പാടുമ്പോഴൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. തിന്മകൾ നമ്മളെ വിട്ടുപോകുന്ന അനുഭവം ഉണ്ടാകും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്താൽ നിറയട്ടെ.